നമസ്കാരം ഇപ്പോൾ ഉത്തരം മുട്ടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകനും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണത്തിൽ വെട്ടിലായിരിക്കുകയാണ് സി പി എം ബംഗളൂരുവിൽ വീണ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സി പി എമ്മിന്റെ പാർട്ടി ആസ്ഥാനമായ എ കെ ജി സെന്ററിന്റെ വിലാസം ഉപയോഗിച്ചാണ് പാർട്ടിക്കുള്ളിൽ പോലും മുമ്പ് ഇതേപ്പറ്റി ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ കമ്പനിയുടെ അഡ്രസ് പരിശോധിക്കേണ്ട കാര്യമില്ല എന്നും ഇതിന്റെ രേഖകൾ എ കെ ജി സെന്ററിൽ ഇല്ല എന്നുമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അതെ ഒന്നും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല കാരണം രാജാക്കന്മാർക്കും മന്ത്രിമാർക്കുമൊക്കെ എന്തുമാകാമല്ലോ അല്ലേ പക്ഷെ ഇവിടെ കേന്ദ്ര ഏജൻസികൾ തന്നെ രംഗത്തെത്തുമ്പോൾ രാജാവിന്റെ മണികൾക്കും ഇനി ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയാണ് അതേസമയം വീണ വിജയന്റെ എക്സാലോജി കമ്പനി ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാസപ്പടി വിവാദം ചോർത്തി നൽകിയത് സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് എന്ന വാദം ഉയരുന്നുണ്ട് രാഷ്ട്രീയമായി പിണറായി വിജയൻ ബിനീഷ് കോടിയേരിയെ അടുപ്പിച്ചിരുന്നില്ല ഇതിനുള്ള ഋഷമാണ് ബിനീഷ് തീർത്തതെന്നുമുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ വീണ കമ്പനി ആരംഭിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയും കുടുംബവും തലസ്ഥാനത്ത് താമസിച്ചിരുന്നത് എ കെ ജി സെന്ററിനടുത്തുള്ള പാർട്ടി വക ഫ്ളാറ്റിലായിരുന്നു പക്ഷേ ബംഗളൂരുവിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഫ്ലാറ്റിന്റെ വിലാസത്തിന് പകരമായാണ് വീണ എ കെ ജി സെന്ററിന്റെ വിലാസം ഉപയോഗിച്ചത് എന്നാണ് പറയുന്നത് എന്നാൽ നോമിനിയായി വെച്ച അമ്മ കമലയുടെ വിലാസം കണ്ണൂരിലെ വീടിൻ്റേതായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിലേറിയതിനു ശേഷമാണ് എക്സാലോജിക് കേരളത്തിൽ കൂടുതൽ കരാറുകൾ നേടുന്നത് സോഫ്റ്റ്വെയർ കമ്പനിയാണെങ്കിലും കമ്പനി തയ്യാറാക്കിയ സോഫ്റ്റ്വെയറുകളെ കുറിച്ചോ ഇടപാടുകാരെ കുറിച്ചോ ഉള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ മറുപടി നൽകാൻ കമ്പനിക്കോ പാർട്ടിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സംസ്ഥാനത്തേക്ക് ഐ കമ്പനികളുടെ നിക്ഷേപം സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഐ ടി വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ മകൾ മറ്റൊരു സംസ്ഥാനത്ത് എക്സാലോചിക് എന്ന ഐ ടി കമ്മിറ്റി നടത്തുന്നത് ഇതിലെ ശരികെയിടം ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉന്നയിച്ചിരുന്നു എക്സാലോചിക്കിന്റെ ഇടപാടുകൾ അന്വേഷിക്കുവാനുള്ള കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ തീരുമാനം ഇന്നലെ ചേർന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ല മാധ്യമങ്ങൾക്ക് മറുപടി നൽകാതെ വീണയുടെ ഭർത്താവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ പി എം മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ ഒഴിഞ്ഞു മാറുകയും ചെയ്തു അന്വേഷണത്തിന് പ്രാധാന്യം നൽകി പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലാണ് സി പി എം വെബ് ഡെസ്ക് തത്വമി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്